ശ്രീ മനോജ് ദർശനിയുടെ ഭാരവാഹികളെ, സുരേഷ് കുമാർ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ വരാൻ വൈകിയതിൽ ക്ഷമിക്കണം. ട്രീറ്റ്മെന്റിലായിരുന്നു, ഇപ്പോഴാണ് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. പാലക്കാട് നർസസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ വിദ്യാർത്ഥികളുടെ സംഘടനയായ ദർശനം ഇന്നിപ്പോൾ സമാപനം കുറിക്കുന്ന ഇത്തരത്തിലുള്ള ഇന്നോവേഷൻ ചലഞ്ചിന് നേതൃത്വം നൽകിയത് ഏറ്റവും സന്ദർഭോചിതവും ആവശ്യമായിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം നമ്മുടെ സംസ്ഥാനം ഒരു പുതിയ ലക്ഷ്യം മുന്നിൽ വെച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സമ്പദ്ഘടനയുടെ അടിത്തറ ഒന്ന് പൊളിച്ചു പണിയുക. നമ്മുടെ നേട്ടങ്ങളൊക്കെ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ മേഖലകളിലാണ്. അതൊക്കെ നിലനിർത്തണം, അത് കൂടുതൽ ശക്തിപ്പെടുത്തണം. അവിടെയൊന്നും ഒരു മാറ്റം ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഇവയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ സമ്പദ്ഘടന ഇങ്ങനെ തുടർന്നാൽ പോരാ. എങ്ങനെ? ഇപ്പോഴും പ്രാമുഖ്യം ഉൽപാദനക്ഷമത കുറഞ്ഞ പരമ്പരാഗത വ്യവസായങ്ങൾക്ക്, അല്ലെങ്കിൽ വളരെ പതുക്കെ മാത്രം ഇനി ഭാവിയിൽ വളരാൻ കഴിയുന്ന വളരെ ഊർജപ്രധാനമായ കെമിക്കൽ വ്യവസായങ്ങൾക്ക്, അതിന്റെ അടിത്തറയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ വളർച്ച നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് ആവശ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല, നല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോ നമ്മളത് പൊളിച്ചു പണിയാനായിട്ട് ഒരു ലക്ഷ്യം, ഒരു ദിവാസ്വപ്നമല്ലാതെ ഒരു പ്രായോഗിക ലക്ഷ്യമായിട്ട് മുന്നോട്ട് വെക്കാൻ ഇന്ന് കഴിയും. ആ പ്രാപ്തി നമുക്ക് തരുന്നത് കിഫ്ബിയുടെ വലിയ ഇടപെടലാണ്. കിഫ്ബിയുടെ ആഭിമുഖ്യത്തില് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റ് ഇല്ലാതാക്കുന്നതിനുള്ള വലിയ ഭീമമായിട്ടുള്ള നിക്ഷേപ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് രണ്ടു മൂന്ന് വർഷം കൊണ്ട് നടപ്പാവുന്നതോടുകൂടി നമ്മുടെ റോഡുകളൊക്കെ കണക്ടിവിറ്റി വളരെ മെച്ചപ്പെടും. ആ ട്രാൻസ്ഗ്രിഡും തിരികൂടി പൂർത്തിയാകുമ്പോൾ അഷ്വേർഡ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടാവും. നമ്മുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി കേ ഫോൺ, അത് ഒരു ഈ വർഷം പൂർത്തിയാവുന്നതോടുകൂടി കേരളത്തിൽ എവിടെയും നമുക്ക് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി അഷ്വേർഡ് ആയിട്ടുണ്ടാവും. എവിടെ ആർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നാലും പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം ഇവിടെയൊക്കെ അതിവിപുലമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഉണ്ടാവും. ഈ രീതിയിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയില് വലിയ ഒരു കുതിച്ചുചാട്ടം വരെയാണ്. അത് ഉപയോഗപ്പെടുത്തി നമ്മുടെ സമ്പദ്ഘടനയെ മാറ്റുക എന്നുള്ളതാണ്. എങ്ങോട്ട് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുക? എന്താണ് ആ മാറ്റത്തിന്റെ സ്വഭാവം? കേരളത്തെ നേരത്തെ പറഞ്ഞ നമ്മുടെ സമ്പദ്ഘടന സ്വഭാവത്തിന് മാറ്റി ഒരു ഇന്നവേഷൻ നോളജ് എക്കോണമി ആയിട്ട് മാറും. എന്ത് നോളജ് എക്കോണമി? എക്കോണമി എന്ന് പറയുന്നത് അതിലുള്ള വ്യവസായങ്ങൾ വളരെ വിജ്ഞാന സാധ്യമായ വ്യവസായങ്ങളായി, ഐ ടി ആവാം, ബി ടി ആവാം, ഇതൊക്കെ പോലുള്ള വളരെ വിജ്ഞാന സാധ്യമായ വ്യവസായങ്ങളിൽ ഉന്നിക്കൊണ്ടുള്ള ഒരു അടിത്തറയിലേക്ക് നമ്മൾ പോകും. ഇന്നവേഷൻസിന് വളരെയേറെ പ്രാധാന്യം ആ സമ്പദ്ഘടനയിൽ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇന്നവേഷൻസ് പ്രധാനമായി തീരുന്നത്? ഇന്നവേഷൻസ് ഉള്ള സൊസൈറ്റികളാണ് വേഗതയിൽ വളരാ. നമ്മുടെ സാമ്പത്തിക ശാസ്ത്ര ചരിത്രത്തില് അത് ഷുംഭീറ്റ് എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ സങ്കല്പം, ഒരു സംഭാവനയാണ് ഈ ഇന്നവേഷൻ സംബന്ധിച്ചിട്ടുള്ള ചിന്താപദ്ധതി. ഒരു നൂതനമായുള്ള ഉൽപ്പന്നമോ
ഉത്പാദന രീതിയോ സംഘാടനമോ എന്താവട്ടെ, അതിനടിസ്ഥാനത്തിൽ ഉത്പാദനം, ഒരാൾ ഉത്പാദനം നടത്തി കഴിയുമ്പോൾ ആ ഉൽപ്പന്നത്തിന് താരതമ്യേന ചെലവ് കുറവായിരിക്കും, അതിന് ലാഭം നന്നായിട്ട് കിട്ടും, സൂപ്പർ പ്രോഫിറ്റ്സ് ഉണ്ടാവും. സൂപ്പർ പ്രോഫിറ്റ്സ് ഉള്ളത് കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അതിവേഗത്തിൽ ഈ ഇന്നോവേഷൻ അവരെ കോപ്പിയടിക്കും. സോ ഡിഫ്യൂഷൻ ടേക്സ് പ്ലേസ് ആൻഡ് സമ്പദ്ഘടന ഉയർന്ന വിധാനത്തിലേക്ക് നീങ്ങും. അങ്ങനെ കൂടുതൽ ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ വേഗതയിൽ സമ്പദ്ഘടന വളരും. അപ്പോ ഇങ്ങനെയുള്ള ഒരു എക്കോണമിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ എക്കോണമിയിലേക്കുള്ള മാറ്റത്തിന് മൂന്ന് മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് വലിയ കമ്പനികളും മറ്റും വിദേശത്തും നാട്ടിലുള്ളവരും ഇവിടെ കൂടുതൽ മുതൽമുടക്കണം. മുതൽമുടക്കുമ്പോൾ ഈ മേഖലകളിലാണ് നമ്മൾ അവരെ ആകർഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ മെച്ചപ്പെടുന്നു. രണ്ടാമത്തേത്, നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ നമ്മുടെ നാടിന്റെ പ്രത്യേകത, മാർവാരികള്, പാഴ്സികള്, ചെട്ടിയാമാര്, അല്ലെങ്കിൽ ബനിയമാര്, ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ് കാസ്റ്റുകളോ കൂട്ടങ്ങളോ ഒന്നും കേരളത്തിലില്ല. പക്ഷെ അത് പ്രശ്നമല്ല, നമുക്കിവിടെ ഉള്ളത് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കന്മാരാണ്. അപ്പോ അവര് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്ന വിജ്ഞാനത്തിൽ നിന്ന് നൂതനമായിട്ടുള്ള സങ്കേതങ്ങളോ രീതികളോ ഉൽപ്പന്നങ്ങളോ ഒക്കെ ഉണ്ടാക്കിയെടുത്താൽ, അതിനടിസ്ഥാനത്തിൽ ഇവരെ സംരംഭകരാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഒരു പുതിയ എന്റർപ്രണോറിയൽ ക്ലാസ് കേരളത്തിൽ ഉയർന്നു വരും. ഇതാണ് രണ്ടാമത്. മൂന്നാമത്തത് ഞാൻ അധികം പറയുന്നില്ല, നമുക്ക് ഗിഗ് എക്കോണമിയിൽ നിന്ന് നമുക്ക് എങ്ങനെ നേട്ടം ഉണ്ടാക്കാം. ഒരു 20 ലക്ഷം പേർക്കെങ്കിലും വീട്ടിലിരുന്ന് പണി നൽകാൻ, തൊഴിലെടുക്കുന്നവരായിട്ട് കേരളത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഐ തിങ്ക് ഇറ്റ് ഇസ് എ വെരി റീസണബിൾ ടാർഗറ്റ് വി ക്യാൻ ബി അച്ചീവ്. നമ്മുടെ വലിയ ഐ ടി പാർക്കെല്ലാം വെച്ചുള്ള ഐ ടി വികസനത്തിൽ നമ്മൾ പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ പാർക്കൊന്നും വേണ്ട, വീട്ടിലിരുന്ന് പണിയെടുക്കാൻ ആണ് ഇപ്പൊ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ലോക സമ്പദ്ഘടന അങ്ങോട്ട് പോവുകയാണ്. ഡിജിറ്റലായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം വീട്ടിലിരുന്നാണ് ചെയ്യാനായിട്ട് ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ വീട്ടിലിരുന്നാണെങ്കിൽ ന്യൂയോർക്കിലെ വീട്ടിലിരുന്നാലും കേരളത്തിലെ വീട്ടിലിരുന്നാലും ഒരുപോലെയാണ്. അപ്പൊ കേരളത്തിലെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എളുപ്പം എന്തുകൊണ്ടാ, ആ ഇലക്ട്രിസിറ്റി വീഴ്ച ഉണ്ടാവില്ല കേരളത്തിലെവിടെയും 2 വർഷത്തിനുള്ളില്. ഇവിടെ കേ ഫോണിലെ ബ്രോഡ്ബാൻഡ് അഷ്വർഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാവും. ഇവിടെ അങ്ങനെ പുറത്തുള്ള ഒരാൾ കമ്പനി ജോലി കൊടുത്താൽ ആ കമ്പനി നൽകേണ്ട PF ഗ്രാറ്റുവിറ്റിയൊക്കെ സർക്കാർ നൽകും. എങ്ങനെ വരുമ്പോൾ നമുക്കിത് ആകർഷിക്കാൻ പറ്റും. ഈ മൂന്ന് രീതിയിലാണ് നമ്മുടെ സമ്പദ്ഘടന അടിത്തറയെ നമ്മൾ പൊളിച്ചു പണിയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പുതിയൊരു എന്റർപ്രണോറിയൽ ക്ലാസ്, ഇന്നോവേഷൻസിനെ പ്രോത്സാഹിപ്പിക്കും. അതിന് ബഡ്ജറ്റിൽ വളരെ കൃത്യമായ പരിപാടി പറഞ്ഞിരുന്നു. ഒന്ന്, നോളജ് കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടണം. എന്നുവെച്ചാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം മാറണം. ഇതൊന്നും ഒരു വി ആർ നോവർ ലോക റാങ്കിങ്ങിലെ കാര്യങ്ങളിൽ തോന്നുന്നു. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ലോകോത്തരമാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം നമ്മൾ സത്യം പറഞ്ഞാൽ വളരെ കഷ്ടമാണ്, മോശമാണ് ഇന്ത്യയെ തന്നെ. അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം വെക്കുന്നുണ്ട്. ഞാനിപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. 5-10 year period ഒരു ദിവസം കൊണ്ടൊന്നും ഉന്നത വിദ്യാഭ്യാസം മാറ്റാൻ പറ്റത്തില്ല. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് വിച്ച് ഇസ് വി ആർ ഗോയിങ് ടു പ്രൊമോട്ട് നൗ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് നോട്ട് ഔട്ട്സൈഡ് ദി യൂണിവേഴ്സിറ്റി, വിദിൻ ദി യൂണിവേഴ്സിറ്റി സിസ്റ്റം, ബട്ട് ഓട്ടോണമസ് ഫോർ ദി യൂണിവേഴ്സിറ്റി ബ്യൂറോക്രസീസ്. ആൻഡ് ഒന്നല്ല 30 എണ്ണം, ഒരു 50 കോടി വെച്ചെങ്കിലും ചെലവാക്കുന്ന രീതി. Things are moving. കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തേത്, വി ആർ ഗോയിങ് ടു അട്രാക്ട് പോസ്റ്റ് ഡോക്ടറൽ ഫെലോസ് ടു കേരള. മലയാളി ഒന്നും വേണ്ട, ലോകത്തിന്റെ ഏത് ഭാഷയും ഏത് രാജ്യക്കാരനും ആവാം. 100,000 രൂപ കൊടുക്കുന്നത്, 500 ഫെലോഷിപ്പുകളാണ് ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതൊക്കെ സ്വപ്നം അതിരുകവിഞ്ഞിട്ടുള്ള ചിന്തകളാണ്, ബട്ട് ഇങ്ങനെ നമുക്ക് പൊളിച്ചു പണിയാൻ പറ്റും. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന് വലിയ മാറ്റങ്ങൾ വരുമ്പോൾ അവിടെ കൊണ്ട് കാര്യമില്ല, വിജ്ഞാനം ഉത്പാദിപ്പിച്ചിട്ട് കാര്യമില്ല,
they must be converted into innovations. Innovations are nige chinda illa adu prayoga pravartanamayittu bandhapadunu aa prayoga pravartanam naan nerthe parana edu roopathilu aakam. Now idine engane appo adinte oru margam aanu ningal theranjedutittullu have innovation challenge ningal polytechnic il engineering ullare kuttigale നൂറ്റിഇരുപത്തഞ്ചിലെ എൻട്രികൾ നാട്ടിലെ വിവിധങ്ങളായിട്ടുള്ള അവർക്ക് പ്രസക്തമെന്ന് തോന്നുന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള നൂതന രീതികൾ അവര് അവതരിപ്പിച്ചു. അതില് ഇപ്പൊ മനോജ് ഞാൻ വന്നപ്പോ അതിന് തെരഞ്ഞെടുത്തിലെ മാനദണ്ഡങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്തു അവർക്ക് സമ്മാനങ്ങളും ഒക്കെ നൽകിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്ത It's an excellent program. ഇത് ബഡ്ജറ്റിൽ റോൾ ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള വലിയൊരു പ്രോഗ്രാം സ്റ്റേറ്റ് ഇന്നോവേഷൻ ചലഞ്ച്. നേരത്തെ നമ്മുടെ എഡിസ്ക് ഒന്ന് നടത്തിയിരുന്നു, അസാപ്പ് ഒന്നുണ്ടായിരുന്നു, പലരും ഹാക്കത്തോണുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. നമ്മൾ ഇതെല്ലാം കൂടി യോജിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നാവ് ഒരു 20,000 പേരെങ്കിലും ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ എടുക്കുന്നുണ്ട്. ആ ഈ ഫസ്റ്റ് റൗണ്ടിലേക്ക് കയറാൻ അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഇറ്റ് വിൽ ബി വെറ്റഡ് ബൈ പിയേഴ്സ് ആൻഡ് സോ സോ ഫോർ അങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയതുപോലുള്ള സംവിധാനം തന്നെ സംസ്ഥാന തലത്തിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിലേക്ക് 20,000 പേരാണ്. വി ആർ പ്രൊവൈഡിങ് 25,000 റുപ്പീസ് ആസ് എ ഇൻസെന്റീവ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. Now, second round, like 2,000 പേരെ തിരഞ്ഞെടുക്കുന്നത്, അതിൽ 50,000 രൂപ വെച്ച് നൽകുന്നുണ്ട്. അതിൽ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ വെച്ചാൽ അത് വർക്കബിൾ ഒരു പ്രോട്ടോടൈപ്പിലേക്ക് നീങ്ങാൻ പറ്റുന്ന ഇന്നോവേഷൻ ചിന്തയാണ്. സോ പ്രോട്ടോടൈപ്പായിട്ട് മാറ്റുന്നതിന് അല്ല അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റുന്നതിന് എത്ര വേണോ അത്രയും പണം കൊടുക്കുന്നുണ്ട്. Once a product is there, then it is a startup to take up. Adine aa startup aaki maattan vendi sarkarinte vividhangalayittulla schemegalum kaaryangalum. Now my proposal to you is ningale avarku sala cheriya certificate nalgunnundu 15,000 rupees nalgunnundu valare nalladu. But you should do one thing. Now ningale 125 entry undu, adile ningale ippo assessment eduthe ee കിട്ടുന്ന അഞ്ചു പേര് മാത്രമല്ല, ഇതിൽ എത്ര പേരെ നിങ്ങൾക്ക് അടുത്ത ഇന്നോവേഷൻ സ്റ്റേറ്റ് ചലഞ്ചില് പ്രാഥമിക തലത്തിലേക്ക് കയറ്റാൻ പറ്റും. ദിസ് ഇസ് നിങ്ങൾക്കുള്ള ചലഞ്ചാണ്. യു ഹാവ് ടു ബി എ മെന്റർ. അവരൊക്കെ കിട്ടി അവർ പോയിന്നല്ല. നിങ്ങൾ ഇപ്പൊ ഇതുവരെ പരിശോധന നടത്തിയ ആളുകൾ ദേ കൺവേർട്ട് ദംസെൽസ്, അപ്പോയിന്റ് ദംസെൽസ് ആസ് മെന്റേഴ്സ്, പ്രൊമോട്ട് ദം, ആൻഡ് ദിസ് ഇസ് ഹാവിങ് ചലഞ്ച് യു. നിങ്ങൾ വന്ന നിങ്ങളുടെ അടുത്ത് വന്ന 125 എൻട്രി, അപ്പൊ 125 സംഘം നിങ്ങളടുത്ത് വന്നു. അതിലെ ഇനിയും 3-4 മാസം അതില് നിങ്ങളൊരു 50% പേര്, 75% പേര് കേരളത്തിലെ ആദ്യത്തെ 20,000 പേര് ഉൾപ്പെടുത്താൻ പറ്റും. ദിസ് ഇസ് എ റിയൽ അവാർഡ് യു വിൽ ബി ഗിവിംഗ് ടു നിങ്ങളുടെ സംഘടനകളുടെ മുമ്പില് സഹകരിക്കാൻ മുന്നോട്ട് നൽകുന്നത്. ഏറ്റവും വലിയ സംഭാവന അവാർഡ് ഇതായിരിക്കും. ദേ ആർ പുട്ടിംഗ് ടു എ മെയിൻ സ്ട്രീം ചലഞ്ച് പ്രൊജക്ട്, അതിനെ ക്വാളിഫൈ ചെയ്യുന്നതിന് നിങ്ങൾ സഹായിച്ചു കൊടുക്കും. സോ അത് എല്ലാ വർഷവും നടത്തുന്നു. അപ്പൊ ഇവിടെ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് കോളേജിലൊക്കെ മെന്റേഴ്സ് ആയിട്ട് ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും. പക്ഷെ അത് വിട്ടട്ടെ, നമുക്കൊരു വാശി ഉണ്ടല്ലോ സംഘടനയുടെ. അത് വെച്ചിട്ട് ഇവരെ നമുക്ക് ഈ നമ്മുടെ അടുത്ത് വന്ന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പൊ ഈ പരീക്ഷയിലൊക്കെ റാങ്ക് കിട്ടിയിട്ടൊക്കെ പടം ചിലവർ കൊടുക്കുന്നുണ്ടൊക്കെ, അതുപോലെ ഇവിടെ കൊടുത്ത് ഇവിടെ ഇവിടെ പാസ്സായിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടും എന്നുള്ള രീതിയിലുള്ളവരാണ്. വിപുക്കമ്മേ ഇതുപോലെ ഞാൻ പറഞ്ഞ നിങ്ങൾ മാത്രമല്ല, നമ്മുടെ അലുമിനിയം അസോസിയേഷൻസ് ഒക്കെ ഇതില് പങ്കാളികളാണ്. അങ്ങനെ മാത്രം ഇത് സർക്കാർ ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഈ നോളജ് എക്കോണമിക്ക് മാറ്റാന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ടു ബി നമ്മള് ഈ കേരളത്തിലെ ആധുനികവൽക്കരണത്തിന്റെ ആദ്യഘട്ടം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ആദ്യമായിട്ട് നടക്കുമ്പോ ഇറ്റ് വാസ് എ സോഷ്യൽ മിഷൻ.
അല്ലെ ഞാൻ ഇന്റർപ്രണറുടെ മിഷൻ ഒന്നുമല്ല. എന്തിനാ ശ്രീനാരായണ ഗുരു എന്താ വർക്കല തീർത്ഥാടനത്തിന് സാങ്കേതിക വിദ്യ, കൃഷി, കൈത്തൊഴില് ഇതിനെക്കുറിച്ചൊക്കെ പ്രഭാഷണം നടത്താൻ പോകുന്നത്? എന്തിനാ കൊല്ലത്ത് ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ സംഘടിപ്പിക്കാൻ പോകുന്നത്? കാലത്തിന്റെ വലിയൊരു ആഹ്വാനവും ദൗത്യവും അതിന്റെ പ്രചാരകരും അതിന്റെ മുൻകൈകളും ആയിട്ട് ആ കാലഘട്ടത്തിൽ ഒത്തിരി ഇരുന്നു വന്നിട്ടുണ്ടെന്ന് അക്കാലത്തെ മനോരമ, ദീപിക, മാതൃഭൂമി ഒക്കെ എടുക്ക്, നിങ്ങൾക്ക് അവിടെ കാണാം ഇങ്ങനെയുള്ള പുതിയ എന്റർപ്രൈസ് എന്റർപ്രണോർ കൃഷി രാജ്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് പ്രചാരണങ്ങൾ. മനോരമ തുടങ്ങിയത് തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ടാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അന്ന് ഇല്ലാത്ത കാലത്ത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ട് ഇതിനെ രജിസ്റ്റർ ചെയ്യാൻ മുൻകൈയെടുക്കുന്നത് തന്നെ ഇങ്ങനെ പുതിയ ഘട്ടത്തിലേക്ക് കേരളം കടക്കുന്നത്, അതിന്റെ പ്രചാരകരായിട്ട് എല്ലാവരും ഒത്തിയിരുന്നു എന്നുള്ളതാണ്. അതുപോലൊരു സന്ദർഭത്തിലേക്ക് നമ്മൾ വരികയാണ്. അതിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു നിർദ്ദേശം കൂടി വെക്കുകയാണ്. ഇതോടൊപ്പം വേറൊരു ചലഞ്ച് കൂടിയുണ്ട്. നമ്മുടെ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ ഇന്നോവേഷൻസ് നടത്താൻ പറ്റുക. നാട്ടില് ഉള്ള ഏതൊരു ഈ വർക്ക് എക്സ്പീരിയൻസ് നോളജ് അത് ചെറുതല്ല കേട്ടോ. നമ്മുടെ വർക്ക്ഷോപ്പുകളിലൊക്കെ ഉണ്ടാക്കുന്ന പുതിയ പുതിയ ഉപകരണങ്ങൾ കാര്യങ്ങൾ അവർക്ക് അവരെ പ്രോത്സാഹിപ്പിച്ചാല് ഈ പഠിത്തത്തിൽ നിന്ന് കിട്ടുന്ന വിവരം പോലെ തന്നെ ഈ പരിചയത്തിൽ നിന്ന് എക്സ്പീരിയൻസ് എന്നുള്ളത്. ഞാൻ ഇന്നിപ്പോ എഴുതിക്കൊണ്ടിരുന്ന പുസ്തകത്തില് ആ അധ്യായത്തിൽ എഴുതി തരുന്ന അധ്യായത്തിൽ രണ്ട് ഇന്നോവേഷൻസ് ഉണ്ട്. ഒന്ന് തെങ്ങുകയറ്റ യന്ത്ര. ഐ വാസ് സർപ്രൈസ്. ഞാനിത് പഠിച്ചപ്പോ കണ്ണൂര് അപ്പച്ചെന്നും പറഞ്ഞൊരു കൃഷിക്കാരൻ ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞിട്ട് കേരളത്തിൽ ഇപ്പൊ അയാള് പേറ്റന്റ് ഒക്കെ ചെയ്തു അത് അപ്പച്ചൻ. പക്ഷെ ആർക്കും ഇതെടുത്ത് ഉപയോഗിക്കാം, തെങ്ങുകയറ്റ യന്ത്രം ഉണ്ടാക്കി. നോ ഇത് ഇതിനെ ഇന്നോവേറ്റ് ചെയ്ത് മോട്ടറൈസ് ചെയ്യാൻ തീരുമാനം. മോട്ടറൈസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ എല്ലാ പരിശ്രമങ്ങളും ഉണ്ടായത് അപ്പച്ചന്റെ ഇന്നോവേഷൻ മാറി ഒരു ലിഫ്റ്റ് എങ്ങനെ പ്രവർത്തിക്കും തെങ്ങുമ്മ ആ അതുപോലത്തെ ഒരു സങ്കല്പം വെച്ചിട്ടുള്ള പരിശ്രമങ്ങളാണ്. ആൻഡ് ദാറ്റ് ഇസ് വെരി ഹെവി, കോസ്റ്റ്ലി ആൻഡ് നോട്ട് സേഫ്. കാരണം തെങ്ങ് നല്ല നേരെ പോയെങ്കിൽ ലിഫ്റ്റ് കയറ്റി കൊണ്ടുപോയായിരുന്നു. ഇവിടെ ഈ തെങ്ങ് വളഞ്ഞു മുക്കല്ലേ പോണോ നമ്മുടെ നാട്ടിൽ? പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ കായലോര് തെക്ക് നിൽക്കുന്ന തെങ്ങ് വളഞ്ഞല്ലേ പോയാ. അപ്പോ ലിഫ്റ്റ് കയറത്തില്ല. ഞാനപ്പോ ഇപ്പോ ലൈറ്റസ്റ്റ് യു ഗോ ബാക്ക് ടു അപ്പച്ചൻ, ആ കൃഷിക്കാരന്റെ സങ്കല്പം. എന്നിട്ടെന്താ നൗ അവിടെ കായിക അധ്വാനം തന്നെയാണ് കാൽ പൊക്കി വെക്കുന്നത്. യു മോട്ടറൈസ് ദാറ്റ്, നമ്മുടെ ഒരു ചെറിയ പവർ കൂടി കൊടുക്ക. നൗ ദിസ് ഇസ് ഇതൊക്കെ ചെയ്യുന്നത് വലിയ വിദ്വാന്മാരെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു. നൗ ഈ ഒരു ഇന്നോവേഷന്റെ സോഷ്യൽ റെലവൻസ് എന്താ? ഇറ്റ് വിൽ ട്രാൻസ്ഫോം അവർ കോക്കനട്ട് എക്കോണമി. ഇത് തേങ്ങ പറിക്കാൻ മനുഷ്യന്മാർ കയറത്തില്ലെന്നും മൂലിക്കുന്നുമില്ല. അപ്പൊ കയറ്റം എന്ന് പറയുന്നത് അതിൽ ലളിതമായിട്ടുള്ള ഏതൊരാൾക്കും കയറാൻ പറ്റുന്ന ഒന്നായിട്ട് ഇത്തരത്തിലെ ടെക്നോളജി മാറ്റം വന്ന് ഇറ്റ് ട്രാൻസ്ഫോം ദ കോക്കനട്ട് പ്ലക്കിംഗ്, കോയർ ഇൻഡസ്ട്രി എല്ലാം മാറും. ഓറസ് ഇതുവരെ എത്ര വേണമെങ്കിലും പറയട്ടെ ഇന്നോവേഷൻസ്. ഓർ നമ്മുടെ ഏറ്റവും നല്ല ഇന്ന് കേരളം മുഴുവൻ നടന്ന കാർഡമം ആരാ? ക്രിക്കറ്റ് ഉണ്ടാക്കിയ ഹൈബ്രിഡ് അല്ലേ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്നത്? പക്ഷെ അദ്ദേഹത്തിന് പേറ്റന്റ് ഇതൊന്നും കാര്യമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ബട്ട് ദീസ് ആർ റൂറൽ ഇന്നോവേറ്റേഴ്സ്. സോ വാട്ട് ഐ വുഡ് സേ ഈസ് അടുത്ത വർഷം നിങ്ങൾ ചേരുമ്പോൾ ലെറ്റ് ഇറ്റ് ബി ദാറ്റ് ഓൾ ദി മെമ്പേഴ്സ് ലുക്ക് ഔട്ട് ഫോർ എ റൂറൽ ഇന്നോവേറ്റർ. ആൻഡ് കക്ഷിക്ക് ഇതൊന്നും പറയാൻ കഴിവൊന്നും ഉണ്ടാവില്ല, വിശദീകരിക്കാൻ കഴിവുണ്ടാവില്ല. ബട്ട് ദർ യു സ്റ്റെപ്പ് ഇൻ യു സ്ട്രക്ചർ ഇസ് ഇന്നോവേഷൻ. അതിന്റെ ഒരു രേഖപരമായിട്ടുള്ള ഉണ്ടാക്കാം. ആൻഡ് ഇനി സമ്മാനം കാശൊന്നും കൊടുത്തില്ലെങ്കിലും ജസ്റ്റ് ടു റെക്കഗ്നൈസ് ഇങ്ങനെയുള്ളതല്ല അവിടെയുണ്ട്. സ്റ്റേറ്റ് ലെവൽ വി ആർ ഹാവിംഗ് എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ എനിബഡി ക്യാൻ അപ്ലോഡ് എനി റൂറൽ ഇന്നോവേഷൻ ഓഫ് ദേഴ്സ് ആൻഡ് ദെൻ ദർ ബി പിയർ റിവ്യൂ ഓഫ് ദാറ്റ്. അതിൽ നല്ലതാണെങ്കിൽ
അത് പ്രൊഡക്റ്റാക്കി മാറ്റി ദെൻ ഈ റൂറൽ ഇന്നോവേഷൻ എടുത്തേച്ച പ്രയോഗത്തിന് ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. സർക്കാരിന്റെ ഏത് ഏജൻസിക്ക് ഏത് പഞ്ചായത്തിൽ ടെൻഡർ ഇല്ലാതെ മേടിക്കാം. ദാറ്റ്സ് എ ബിഗ് 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 പ്രൊമോഷൻ. അപ്പം എല്ലാ വർഷവും ഇതിനോടൊപ്പം അതുകൂടി ചെയ്യാം കേട്ടോ, അതും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ആൻഡ് ദെൻ യു വിൽ ബി സ്റ്റാർട്ടിങ് എ ന്യൂ ട്രെൻഡ്, ഒരു പുതിയ ചലഞ്ച് ബാക്കിയുള്ള അലൂമിനി അസോസിയേഷൻസിനെല്ലാം. സോ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലെ ദർശനയുടെ ഈ പരിപാടി വളരെ അഭിനന്ദനീയമാണ്. അതിന് ഞാൻ ദർശനയും സംഘാടകരെയും അഭിനന്ദിക്കുന്നു. ഇതിന് ഇപ്പോൾ അവാർഡ് കിട്ടിയിട്ടുള്ള സുഹൃത്തുക്കള്, ഞാൻ എനിക്ക് അവരുടെ പേരും കാര്യങ്ങളും പൂർണ്ണമായിട്ട് പിടികിട്ടില്ല, അവരെയൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. താങ്ക് യു വെരി മച്ച്.